മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയാണ് കുടുംബവിളക്ക്. കുടുംബവിളക്കിലൂടെ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ കഥയാണ് പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. എന്നാൽ പരമ്പരയിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു താരമാണ് ഷാജു. മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത അത്രയേറെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഈ താരത്തിന് സാധിക്കുകയും ചെയ്തു. താരമൊരു ഡോക്ടർ കൂടിയാണ്. നിരവധി സീരിയലുകളിൽ വർഷങ്ങളോളം ഡോക്ടർ ഷാജു സജീവമായി മാറിയിരിക്കുകയാണ്. ടി എസ് സജിയുടെ സംവിധാനത്തിൽ ദൂരദർശനം സംപ്രേക്ഷണം ചെയ്ത ഇണക്കം പിണക്കം എന്ന സീരിയലിലൂടെയായിരുന്നു ഷാജുവിൻ്റെ അഭിനയ മേഖലയിലേക്കുള്ള തുടക്കമെന്ന് തന്നെ പറയാം. പിന്നീട് ജനപ്രീതി നേടിയ നിരവധി പരമ്പരകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഷാജുവിന് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഷാജുവിൻ റേറ്റിംഗ് കൂടുതലുള്ള കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായ കുടുംബവിളക്കിലെ കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. കുടുംബവിളക്കിൽ കേന്ദ്ര കഥാപാത്രമായ സുമിത്രയുടെ സുഹൃത്തായ രോഹിത്തിന്റെ വേഷമാണ് താരം അവതരിപ്പിച്ച് പോരുന്നത്. മറ്റൊരു കൗതുകകരമായ വസ്തു എന്നാൽ അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല ഷാജു, ഒരു നല്ല നിർമ്മാതാവായും താരം മുന്നോട്ട് പോവുകയാണ്. ഏഷ്യനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സസ്നേഹം എന്ന പരമ്പരയുടെ നിർമ്മാതാവ് കൂടിയാണ് ഷാജു എന്ന താരം. ഈ പരമ്പരയിലെ രേഖ രതീഷ്, പ്രശാന്ത് കുമാർ, കെ പി എസ് സി സജി, ലക്ഷ്മിപ്രിയ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ ഷാജു തന്റെ പ്രണയത്തെക്കുറിച്ച് ഒരു വേള പറഞ്ഞതും വിവാഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചതുമെല്ലാം ശ്രദ്ധ നേടിയിരുന്നു. നടൻ ആനന്ദ് നാരായണനുമൊത്ത് ആനന്ദിന്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ഒരു സൗഹൃദ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത്. ഡോക്ടർ കൂടിയായ ആശയാണ് ഷാജുവിന്റെ ജീവിത സഖി. കോളേജ് കാലഘട്ടത്തിലും അഭിനയ ജീവിതം ആരംഭിച്ചതുമെല്ലാം ഷാജു ഈ അഭിമുഖ സംഭാഷണ പരിപാടിയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യ ആശ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണെന്നാണ് ഷാജു ഇന്നും എന്നും പറയാറുള്ളത്. അത്രയും നല്ല സുഹൃത്തുക്കളായ ഇരുവരും പ്രണയത്തിലായി പിന്നീടായിരുന്നു വിവാഹം കഴിക്കാനുള്ള തീരുമാനമെടുത്തത്. തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു അഭിമുഖം മാത്രം മതിയാവില്ല എന്നാണ് ഷാജുവിന് പറയാറുള്ളത്. അത്രയേറെ ആഴമുണ്ട് ഷാജു ആശ പ്രണയത്തിന്. ഷാജു വളരെ നിർവൃതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. എം ജി കോളേജിലാണ് ഷാജു പഠിച്ചത്. അന്ന് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു പോയ ശേഷം വേറെ പ്രണയമൊന്നും ഇല്ലായിരുന്നു. അത് കസിഞ്ഞാണ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുന്നത്. അവിടെയായിരുന്നു ആശയും പഠിച്ചിരുന്നത്. ഞങ്ങൾ തമ്മിൽ വളരെ ശുദ്ധമായ സൗഹൃദമായിരുന്നു. ഞങ്ങളുടെ കഥ വളരെ വലുതായതിനാൽ ഈ ഒരു അഭിമുഖത്തിൽ മുഴുവൻ പറയാൻ പറ്റില്ല. നല്ല സുഹൃത്തുക്കളായവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അതേസമയം അഭിനയത്തിലേക്ക് കടന്നു വന്നതിൻ്റെ അനുഭവം ഒരു വേള ഇങ്ങനെയാണ് പറഞ്ഞത്. 1992 പിണക്കം ഇണക്കം എന്ന സീരിയലിൽ ഒരു ചെറിയ പയ്യനായിട്ടായിരുന്നു താരം അരങ്ങേറിയത്. പ്രേംകുമാർ ആയിരുന്നു ആ സീരിയലിലെ നായകനായി എത്തിയത്. ആ സീരിയലിൻ്റെ പ്രത്യേകത നടി ബീന ആന്റണി ആദ്യമായി അഭിനയിക്കുന്ന പരമ്പര കൂടിയായിരുന്നു. വളരെ ചെറിയൊരു കഥാപാത്രം, 6 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ BDS പഠിക്കാനായി പോകേണ്ടി വന്നു. അതിനുശേഷം 5 വർഷത്തോളമായിരുന്നു ബ്രേക്ക് എടുത്തത്. അപ്പോഴും അഭിനയം വിടാൻ ഷാജു ഒരിക്കലും തയ്യാറായിരുന്നില്ല. പഠിക്കുന്ന കാലഘട്ടത്തിൽ നാടകങ്ങളിലും മറ്റും ഏറെ സജീവമായി. തുടർച്ചയായി 5 വർഷം ബെസ്റ്റ് ആക്ടറാകാനും സാധിക്കുകയും ചെയ്തു. പഠനമൊക്കെ കഴിഞ്ഞു വന്ന ശേഷമാണ് ഒരു ഫുൾ ടൈം ആക്ടറായി ഷാജു മാറിയത്. ജ്വാലയായി, മിന്നുകെട്ട് തുടങ്ങിയ സീരിയലിലൂടെയെല്ലാം ഷാജു ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും താരത്തിന് നിരവധി ആരാധകരാണ് ഉള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ